അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടീൻസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഞാൻ മസ്കറ്റിൽ വന്ന സമയത്ത് ട്രൈ ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ ഇന്നൊരു സ്വാദിഷ്ടമായ ഒരു ചിക്കൻ സോസേജ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീവ്സ്, കറി ലീവ്സ് ആൻഡ് 2 പാക്കറ്റ്സ് ഓഫ് സാദിയ ചിക്കൻ ഫ്രാൻസ്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രാൻസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പം ഇത് കൂടുതൽ ബാച്ചിലേഴ്സ് ആണ് ഇത് ട്രൈ ചെയ്യാറുള്ളത്. നമുക്ക് കിഡ്സിനൊക്കെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഇഷ്ടത്തിന് ചെയ്തെടുക്കാനും ഒക്കെ ഇത് പെട്ടെന്ന് പറ്റും. ആദ്യം നമുക്ക് ഒരു പാൻ എടുത്ത് ഓയിലൊഴിച്ച് ഈ ചിക്കൻ ഫ്രാൻസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഹാഫ് സ്പൂൺ ടെർമെറിക് പൗഡർ, ഹാഫ് സ്പൂൺ ചില്ലി പൗഡർ, ഹാഫ് സ്പൂൺ പെപ്പർ പൗഡർ, ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കത് മാറ്റിവെക്കാം. ചിക്കൻ സോസേജ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ 4 സവാള സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ്, 3 പച്ചമുളകും ചേർത്ത് അതേ പാനിൽ തന്നെ നന്നായി വഴറ്റിയെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം നല്ല സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിലേക്ക് ഒരു തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ടെർമെറിക് പൗഡർ, പെപ്പർ പൗഡർ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രാങ്ക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറി ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഹാഫ് സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് ലോ സിമ്മിൽ 10 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ സോസേജ് റോസ്റ്റ്. നമുക്ക് കുക്കീസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസും അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ
Bye. Thanks for watching.